ഹാപ്പിയായോ? ഹാപ്പി ഹാപ്പി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഹോം ഡോർ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലേ. അപ്പോൾ നമ്മൾ വീട് വെച്ചു, ഇപ്പോൾ 2 മാസത്തോളം കഴിഞ്ഞു നമ്മൾ താമസമായിട്ട്. പക്ഷേ വീട് വെച്ചപ്പം മുതലേ നമ്മുടെ കോൺട്രാക്ടർ ആണെങ്കിലും പറഞ്ഞിരുന്നത് നമ്മുടെ ഞങ്ങളുടെ ആലപ്പുഴയിൽ വെള്ളത്തിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. വെള്ളം എന്താ ഇതിനകത്ത് ബോർവെല്ലിൻ്റെ വെള്ളമാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാക്ടർ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ വെള്ളം പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ജാഗ്വർ അല്ലെങ്കിൽ അതുപോലുള്ള ഏത് പ്ലംബിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചാലും അത് കംപ്ലയിൻ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും 2 മാസമായി, 1 മാസമായപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങി. ഞാൻ 2 പ്രാവശ്യം ജാഗ്വാറിൻ്റെ ആൾക്കാരെ വിളിച്ചു, അങ്ങനെ വെള്ളം നല്ല രീതിയിൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാനൊരു ടീമിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഏകദേശം ഈ സമയത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, എന്തായാലും അവർ വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ അപ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ടീം എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാം. നമസ്കാരം, സുഖമായിട്ട് പോകുന്നു. ആളെ പരിചയപ്പെട്ട് കാണുമല്ലോ അല്ലേ, പരിചയം കാണും പലർക്കും. ഇത് ജേക്കബ് റിച്ചാർഡ്, ഡൂബെ റിച്ചൂസിന്റെ ഓണറാണ്. അപ്പം ഞാൻ ഇവരെയാണ് പ്രതീക്ഷിച്ച് നിന്നിരുന്നത്, കാരണം എൻ്റെ വെള്ളത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഇവർ സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡിയാക്കി തരുമോ? കാരണം ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇവർ പലതും ചെയ്ത് കാണിക്കുന്നത്. അപ്പം എനിക്ക് റെഡിയാക്കി തരണം. ഓക്കെ, അപ്പം എനിക്ക് ഇദ്ദേഹത്തെ, ഇത് ആന്റണി, ആന്റണി ഡൂബെ റിച്ചൂസിന്റെ ഓപ്പറേഷൻ മാനേജറാണ്. ഓക്കെ ഓക്കെ, ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇപ്പൊ 2 ഘടാഘടിയന്മാരാ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ചേ ഉള്ളു, ചെറുതാന്ന് തോന്നുന്നല്ലേ. അങ്ങനെ വേണ്ട, അത്രയും ചെറുതാക്കണ്ട. നമുക്ക് നേരെ സോഴ്സിലേക്ക് പോവാം. നമ്മൾ വെള്ളം എടുക്കുന്ന എവിടെ പറഞ്ഞു, ബോർവെല്ലിന്റെ പ്രശ്നമാണ്. നമ്മൾ 2 വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഒന്നിപ്പോ കിണറ്റിലെയും അതുപോലെ തന്നെ ബോർവെല്ലിലാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പക്ഷേ കിണറ്റിൽ നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ബോർവെല്ലിലെ വെള്ളമാണ്. അതിനാണ് ഭയങ്കര പ്രശ്നം. കളറ് എൻ്റെ വിഷയമുണ്ട്, ആകെപ്പാട് പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് നോക്കാം. ബോർവെല്ല് ഈ കിണർ അത്യാവശ്യം നല്ല തെളിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. കിണർ തെളിഞ്ഞാണെങ്കിലും നമുക്ക് ഇതിനകത്തൊന്നും മണ്ണിന്റെ അങ്ങനെ എന്തോ വിഷയമുണ്ട്, കളർ ചേഞ്ചും ഉണ്ട്. അതായത് 2 പ്രാവശ്യമാണ് ഞാൻ ഇവരുടെ ആൾക്കാരെ, ജാഗ്വാറിന്റെ ടീമിനെ വിളിച്ചത്. അപ്പോ നമ്മുടെ ക്ലോസറ്റിലാണെങ്കിലും എപ്പോഴും വെള്ളം ലീക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ ഭയങ്കര വിഷയമാണ്. അപ്പൊ അത് നമുക്ക് ഒന്നിതും 2 സോഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് കിണറുണ്ട്, ദീപിച്ചാണ് ഒരു കിണറുണ്ട്, 2 ബോർവെൽ ഉണ്ടെന്ന് പറഞ്ഞത്. 2 ബോർവെൽ രണ്ടും നമുക്ക് സോഴ്സ് ഒന്ന് നോക്കിയേക്കാം. എന്താണ് അതിന്റെ കംപ്ലൈന്റ് നമുക്ക് ഇപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മൾ ബോർവെൽ ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വെള്ളം, ഇതാണ് നിങ്ങളുടെ ബോർവെൽ അല്ലേ? അതെ അതെ അതെ. ഇത് എത്ര അടി താഴ്ചയുണ്ട് വെള്ളത്തിന്? ഇത് 13 അടി. 13 സർഫസ് ബോറാണല്ലേ? അതെ അതെ. ഓക്കെ, നമുക്കിവിടെ നല്ല വെള്ളമാണ് പൊതുവെ. നമ്മൾ നേരെ കാഴ്ചയിൽ നല്ല വെള്ളം തന്നെയാണ് കിട്ടുന്നത്. പ്രശ്നം ഒരു കാര്യം ഉണ്ടോ, ഒരു ചെറിയ ഒരു പരീക്ഷണം നടത്താൻ പോവാ. ഇത് ഓൾറെഡി ഈ വെള്ളത്തിനൊരു യെല്ലോയിഷ് കളർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ മുഖം കാണണമെങ്കിൽ നമുക്കൊന്ന് ബോയിൽ ചെയ്ത് നോക്കാം കേട്ടോ. ബോയിൽ ചെയ്താൽ ഇതിലുള്ള കണ്ടാമിനൻസ് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരും. കാരണം ബോർവെൽ വാട്ടർ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടാണ്, ഓക്സിജനായിട്ട് ലയിക്കുന്നില്ല. ഈ പുറത്തേക്ക് എടുത്ത് ഓക്സിജൻ പെട്ടെന്ന് ലയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ബോയിൽ ചെയ്യുന്നത്. നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. നോക്കാം. പാത്രമായാലും ഒന്ന് കണ്ടുപിടിച്ചിടും. അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് ബോയിൽ ചെയ്ത് നോക്കാം, ഇതെന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ റിച്ചാർഡ്, നമ്മൾ 2 ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കിണറ്റിലാണ്, കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന്, ഇതെന്താ, എങ്ങനെ ഉണ്ടോ ഒന്ന് നോക്കി. ഇല്ല, കിണറിലെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കാം. പോവാട്ടോ. ഞങ്ങളിവിടെ കായലിൻ്റെയും കടലിൻ്റെ ഒക്കെ നടുക്ക് കിടക്കുന്നുണ്ട്. വെള്ളത്തിന് വിഷയമില്ല, പക്ഷെ വെള്ളമാണ് കുഴപ്പം. ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഇതാട്ടോ ഇവരുടെ വെള്ളം. ഇത്ര അഴുക്കാണല്ലേ, ഈ അഴുക്കൊക്കെ കാണിച്ച് നാട്ടുകാരുടെ മുന്നേ ഞങ്ങളെ ചീത്തയാക്കുമല്ലേ. സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. അല്ല ശരിക്കും ഞങ്ങളുടെ സ്ഥിരം വെള്ളം ഇതാണ്. ഇത് നല്ലതല്ലെന്ന് റിച്ചാർഡ് ഇപ്പൊ പറയത്തുള്ളൂ.
ഇതാണ് കേട്ടോ നമ്മുടെ ആക്ച്വൽ വെള്ളത്തിന്റെ കണ്ടന്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ എടുത്തേക്കാളും ഒത്തിരി കളർ വ്യത്യാസം വന്നു. ഈ കളറിന്റെ കാര്യം ഇതിലുള്ള അയൺ കണ്ടന്റ് ആ ഇതിനകത്ത് പ്രതിഫലിച്ച് കാണുന്നത്. നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് മാറ്റി കാണുമ്പോൾ ശരിക്കും എന്റെ കളറ് വ്യത്യാസം ശരിക്കും മനസ്സിലാവും എന്റെ. ഓക്കെ, ശരിക്കും ഞങ്ങളുടെ പാത്രത്തിലും എല്ലാ സാധനങ്ങളിലും ഇതിന്റെ കളറാണ് ശരിക്കും. അതായത് നമ്മുടെ വീടുകളിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് സോഴ്സുകളാണ് ഉള്ളത്, ഒന്ന് ബോർവെല്ലും ഒന്ന് വെല്ലും. സാധാരണ വെല്ലില് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാറില്ല, കാരണം ഓപ്പൺ വെല്ല് ഓക്സിജനായിട്ട് എപ്പോഴും കോണ്ടാക്ട് ഉള്ള. ഈ അണ്ടർഗ്രൗണ്ട് ചിലപ്പോ 5 അടി തുടങ്ങി 500 അടി വരെയുള്ള ആളുകളുണ്ട്. ഹൈറേഞ്ചിലൊക്കെ 500 അടിയും 600 അടിയും ഒക്കെ താഴ്ന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ആ ഡീപ്പ് പാറയിൽ നിന്ന് വരുമ്പോ ഓക്സിജനായിട്ട് ഒരിക്കലും കോണ്ടാക്ട് ഇല്ല. ഇതെടുത്ത് പുറത്തെടുത്ത് വെച്ച് ചില കേസുകളിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു 10 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും സാധാരണ കളർ വ്യത്യാസം വരിക. അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് അറിയണമെങ്കിൽ നമുക്കൊരു ഒന്ന് ബോയിൽ ചെയ്തിട്ട് നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൈ റേഞ്ചിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും നോക്കുക, നിങ്ങളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഇതാ. കണ്ടന്റുകളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മൾ അല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് മനസ്സിലാവില്ല. അല്ലാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ചേട്ടാ, നമ്മുടെ വെള്ളം തിളപ്പിച്ച് കിട്ടിയിട്ടുണ്ടല്ലേ, അപ്പൊ ആ കളറ് നോക്കിയേ, നല്ല വ്യത്യാസം കളറിൽ വന്നിട്ടുണ്ട്. ശരിക്കും തിളപ്പിച്ചാലേ നമുക്ക് ഇതിന്റെ മനസ്സിലാവത്തുള്ളൂ. ഏത് ബോർവെൽ വാട്ടറും നമുക്ക് തിളപ്പിച്ചാൽ മാത്രമാണ് മനസ്സിലാവുന്നത്. നോക്കിയേ, നല്ല വ്യത്യാസമുണ്ട്. നോക്കിയതേ, ആ വെള്ളയിൽ വെച്ച് കഴിഞ്ഞപ്പോ ആ വ്യത്യാസം നോക്കിയേ, നല്ല കളറുണ്ട്. ശരിക്കും ഇത് നമ്മൾ ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കളർ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത്രയും. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു നോക്കുക. ചില സ്ഥലങ്ങളിലെ ഈ ബക്കറ്റിലെ സെറ്റിൽമെന്റ് വരും, ചില സ്ഥലങ്ങളിൽ കളർ ചേഞ്ച് വരും. ഈ കളറാണ് ബാത്റൂമിലും പിന്നെ ബാക്കിയുള്ള ഫിറ്റിംഗ്സിലെല്ലാം കറവടിക്കുന്നത്. നമ്മൾ വിചാരിക്കും ബോർവെല്ലിലെ വെള്ളം വളരെ കണ്ണീര് പോലെയാണല്ലോ എന്ന് ചിന്തിക്കും, പക്ഷെ അങ്ങനെയല്ല. ഇതായിരിക്കും യഥാർത്ഥ വെള്ളം പോകുന്നു. അതെ അതെ അതെ, ശരിക്കും ഇത് ഞാൻ ആദ്യം റിച്ചാർഡിനെ വിളിക്കുന്ന സമയത്ത് റിച്ചാർഡ് എന്നോട് ആദ്യം പറഞ്ഞതാണ്, ഇതൊന്ന് തിളപ്പിച്ച് വാട്സപ്പ് ചെയ്തതാ, വെള്ളം കംപ്ലൈന്റ് ആണോ അല്ലേന്ന് അറിഞ്ഞിട്ട് വരാം എന്നാ പറഞ്ഞത്, അല്ലാതെ വെറുതെ ഓടിച്ചാടി വന്നില്ല. അപ്പൊ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തു, അന്നേരം പറഞ്ഞു ചേട്ടാ ഇത് കംപ്ലൈന്റ് ആണ്, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിശ്വാസമായില്ല, ഇത് വാട്സപ്പ് ചെയ്ത് കണ്ടിട്ടാണ് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് റെഡിയാക്കാം, പ്ലാന്റ് റെഡിയാക്കാം അല്ലേ. അപ്പൊ നമുക്കിത് മാറ്റിയെടുക്കാന്ന് തന്നെ പറയുന്നത് അല്ലേ, മാറ്റിയെടുക്കാം. ഓക്കെ, മുതലാളിയും പണിയെടുക്കും. കണ്ടോ കണ്ടോ, പണിയെടുക്കുന്ന കണ്ട, കിച്ചു കാണുന്നുണ്ടോ ഇതൊക്കെ? ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനത്തിനും ഇത്ര സൈസ് ഉണ്ടാവും. ആണല്ലേ, മല്ലന്മാർ ഇതിന് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പൊ റിച്ചു, നമ്മുടെ അതേ ചായ വന്നിട്ടുണ്ട് കേട്ടോ, വൈഫ് ചായ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ചായ കുടിച്ചിട്ട് ചെയ്യാം. എന്റെ താമര ഒന്നും ചവിട്ടി കളയരുത്. നമ്മൾ ഇവരെ ഒന്നും പരിചയപ്പെട്ടില്ല കേട്ടോ, നമ്മൾ ആന്റണിയെ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടുള്ളൂ. ഓരോരുത്തരും ഒന്ന് പരിചയപ്പെട്ടേവാ. പേരെന്ന് പറഞ്ഞു? ആഷ്ലി അല്ലേ. ആ, അവിടെ അടുത്ത് തന്നെയാണോ? എറണാകുളം. പിന്നെ രാഹുലിനെ നമ്മൾ പരിചയപ്പെട്ടതാ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ കണ്ടതല്ലേ. ഇത് ഭീകരനായ ഒരു മനുഷ്യനാണ്. മാസ്ക് ഒന്നും മാറ്റി അഖില അല്ലേ. ആ, ചായ കിട്ടി അവിടെ രാഹുലിന്. എനിക്കാണോ? ഒരു ഒരു ചെറുകടി കേട്ടോ, ചെറുകടിയാണ്. ഇതിന് നിങ്ങള് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഞങ്ങൾ ഏത്തക്കാ പോകുന്ന പറയുന്നത്, ഞങ്ങൾ പഴംപൊരി. പഴംപൊരി ആണല്ലേ. താഴെ കമന്റുകളൊക്കെ വീണുണ്ട്, ഓരോരുത്തരുടെ നാട്ടിൽ ഇതെന്താ പറയണെന്ന് നോക്കണം. ആ, നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഏത്തക്കാ പോകുന്ന പറയുന്നത്. കണ്ണൂർ സൈഡിലേക്ക് ഇത് പഴം പോളി എന്ന് പറയും.
നമ്മുടെ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈൻ ഇതാ. ഓക്കെ, ഈ വാൽവ് ക്ലോസ് ചെയ്താൽ വീട്ടിലെല്ലാം ലൈനും നിൽക്കത്തില്ലേ? നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിൻ്റെ ഇറങ്ങി വരുന്ന ലൈനാണ് ഇത്. ഓക്കെ, ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തു, ഇതുണ്ടോ? ഓക്കെ, അത് കട്ടിങ് കൊടുത്തു. ഇനി ഈ ലൈനാണ് ഫിൽട്ടറിലേക്ക് കയറാൻ പോകുന്നത്. ഫിൽട്ടറിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ ലൈനിലേക്കാണ്, ഇങ്ങോട്ടാണ്. ആ ഇതാണ്, അതായത് ഈ ഒരു പീസ് ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, അതായത് ജസ്റ്റ് ഫിൽട്ടർ ഓൺലൈനായിട്ട് വെക്കുന്നു, ഫിൽട്ടറിലൂടെ മാത്രമാണ് നിങ്ങളുടെ ടാപ്പിലേക്ക് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡെലിവറി പ്രഷറിലാണ് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന് കറണ്ടിൻ്റെ ഉപയോഗം വരുന്നില്ല. നോർമൽ കേസുകളിൽ ഒരു 99% കെമിക്കൽ യൂസേജ് ഇല്ല, അതുകൊണ്ട് തന്നെ കെമിക്കൽ ഫ്രീ ആണെന്ന് പറയാം. മെയിൻ്റനൻസ് ഇല്ല, അത് നിങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാവും. ഞാൻ പല ഇതിലും കണ്ടിരുന്നത് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നതിൻ്റെയാണ്. അപ്പൊ കെമിക്കൽ ഇല്ല എന്ന് പറഞ്ഞതിന്റെ ബേസ് ആണ് ഞാൻ ശരിക്കും നിങ്ങളെ സമീപിച്ചത് തന്നെ. അപ്പോ കെമിക്കൽ ഇല്ല, ഉറപ്പിക്കാം. പ്രച്ചു, നമ്മുടെ സാധനം സെറ്റായല്ലേ, കാണാൻ നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ ഇതിന് 48,000 രൂപയായി. അപ്പോൾ എല്ലാവരും ഒരു വീട് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കുന്നത് ഇതിന് എത്ര രൂപയായി, അല്ലെങ്കിൽ ഇത് തന്നെയാണോ അവർക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ മോഡലുണ്ട്, അത് ഇത് എങ്ങനെയാണ്, ഇത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് എന്തുമാത്രമാണ് വേണ്ടതെന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ശരിക്കും ഞങ്ങൾക്ക് 4 ടൈപ്പ് മോഡലുണ്ട്. ഈ 4 ടൈപ്പ് മോഡലും വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്ങുകൾക്കുള്ളതാണ്. സ്റ്റാർട്ടിംഗ് മോഡൽ മിനി മോഡലാണ്, അത് ഏറ്റവും ചെറിയ വീടുകൾ, അതായത് ഒരു 1,000 സ്ക്വയർ ഫീറ്റ് ആ ഒരു റേഞ്ചിലുള്ള ഒറ്റ നില വീടുകൾക്കാണ് ആ ഒരു മോഡൽ ആവശ്യമുള്ളൂ. അതിന് ഏത് റേഞ്ച് വരുന്നുണ്ട്? ഒരു 28 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ടാക്സ് ഫിറ്റിംഗ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഉൾപ്പെടെ 28 ആണ് അതിൻ്റെ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്ഗ്രേഡ് മോഡൽ, അത് 34 ആണ് റേഞ്ച് വരുന്നത്, മീഡിയം മോഡലാണ്. ഈ മീഡിയം മോഡൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒറ്റ നല്ല വീടുകൾക്ക് ഒരു ഇത്തിരി കൂടി വിസ്തൃതി ഉള്ള വീടുകളുണ്ടാവും, രണ്ടു നില അല്ലാത്ത വീടുകൾ, അവർക്കാണ് മെയിനായിട്ട് ഈ മീഡിയം മോഡൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ വാട്ടർ കപ്പാസിറ്റി പറയുന്നുണ്ട് എത്ര ലിറ്റർ എന്നുള്ള ആ കണക്ക് വരുന്നുണ്ട്? കണക്ക് അങ്ങനെ, ഇപ്പോൾ ഒരു വീട്ടിലും 4 മെമ്പേഴ്സ് ഉള്ള വീടുകളാണെങ്കിൽ സാധാരണ ഒരു 1,000 ലിറ്റർ ആണ് നോർമലി നമ്മൾ കണക്ക് കൂട്ടുന്നത്. കാരണം വാഷിംഗ്, ക്ലോത്തിങ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡൊമസ്റ്റിക് പർപ്പസുകൾ എന്താണോ അതെല്ലാം കൂടി ഉപയോഗിക്കും, മാക്സിമം ഒരു 1,000 ലിറ്റർ അതാണ് കണക്ക്, സ്റ്റാൻഡേർഡ് കണക്ക്. അതനുസരിച്ച് ഇപ്പോൾ ഡെയിലി നിങ്ങൾക്കത് 1,000 ലിറ്റർ ഉപയോഗിക്കാം. അത് 5 ദിവസം 6 ദിവസം കഴിയുമ്പോഴേ മാത്രമാണ് ഒരു ബാക്ക് വാഷിംഗ് വരുന്നുള്ളൂ. ഈ ബാക്ക് വാഷിംഗ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം. ഇതിൽ പിടിക്കുന്ന സെറ്റിൽമെൻറ്റ്, അഴുക്കെന്തൊക്കെയാണോ പിടിക്കുന്നത് അത് കംപ്ലീറ്റ്ലി പുറത്തേക്കെടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ് ബാക്ക് വാഷിംഗ്. അത് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്, ഈസി ആയിട്ട് വീട്ടമ്മമാർക്ക് വരെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴേ ഞാൻ വേറെ കാര്യം പറയാം, ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത് പഴയ വീട്ടിൽ ഇതില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ബാക്ക് വാഷ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് എന്നെ കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തോ ഇതിനകത്തെല്ലാം ഓരോ B1 സീരിയൽ നമ്പറുകളാണ് ഇതിൽ, ഇത് വർക്കിംഗ്, ഇത് മാനുവലാണ് ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റം മാനുവലാ. അപ്പൊ മാനുവലായിട്ട് തന്നെയാണ് ബാക്ക് വാഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വാൽവ്സ് എല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 2 സിലിണ്ടറും ഓരോ കോമൺ സിലിണ്ടറുകളാണ്. പിന്നെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് മാത്രമാണ് ഇതിൻ്റെ ഡെലിവറി പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൈസും മോളും എല്ലാം വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ 3rd മോഡലാണ് ഈ സ്റ്റാൻഡേർഡ് മോഡൽ. സ്റ്റാൻഡേർഡ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന 2 നില വീടുകൾക്കാണ്, അത് മേളിലേക്കും. ആ ഇതാണ് സ്റ്റാൻഡേർഡ് മോഡൽ, സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തായാലും. അപ്പോൾ ഇത് 2 നില വീടുകൾക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലുള്ളത് കൊമേഴ്ഷ്യൽ മോഡലുകളാണ്, അത് 1,00,000 ലിറ്റർ വരെ നമുക്ക്, എത്ര 1,00,000 ലിറ്റർ വേണമെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കാം. ഹോസ്പിറ്റലുകൾ, മാളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ്. അതായത് കപ്പാസിറ്റി കൂടുതലുള്ളത് എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ഇത് ആവശ്യം വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്ക് വാഷിംഗിലേക്ക് കടക്കാം അല്ലേ. ഇതാണ് ദീപചേട്ടാ നമ്മുടെ വീടിന്റെ മെയിൻ ലൈൻ വരുന്നത്. ഈ മെയിൻ ലൈനിൽ ഇത് ഓൺലൈനായിട്ട് പിടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ മാത്രമാണ് ഇതിൻ്റെ വർക്കിംഗ്, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡെലിവറി ലൈനിൽ വന്നിട്ട് ഈ 2 സിലിണ്ടറിലേക്ക് കയറും, ഇതിൻ്റെ ബോട്ടം ഏരിയയിൽ വന്ന് ഫിൽട്ടേർഡ് വാട്ടർ കളക്റ്റ് ഇടാം. ഈ കളക്റ്റേഡ് വാട്ടർ നേരെ ക്യാമറ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമോ, അതായത് കണ്ടോ, നേരത്തെ ലൈൻ പോയിക്കൊണ്ടിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ്
ഇതിൻ്റെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഔട്ട്ലെറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ടാപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്യൂരിറ്റി ഉള്ള വാട്ടർ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് കിട്ടും എന്നുള്ളതിൻ്റെയാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഞാനിവിടെ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ ഈ വെള്ളം തന്നെ ആയിരിക്കും പോകുന്നത്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ഇത് ഇതിൻ്റെ ലൈൻ, ഈ ലൈൻ എവിടെ നിന്നാണോ വരുന്നത് അതിൻ്റെ തൊട്ട് ബോട്ടം വരെ നമുക്ക് റിട്ടേൺ കയറ്റാൻ പറ്റും. വാട്ടർ ലെവൽ കോൺസെപ്റ്റ് അല്ലാതെ ഇതിനകത്ത് വേറെ ഞങ്ങളൊന്നും ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ല. മെറ്റീരിയൽ നമ്മുടെ ബാത്റൂമിലെ ഷവറിനൊന്നും ആ ഫോഴ്സ് കുറയുകയോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഇല്ല, അങ്ങനെ ഒന്നും വരത്തില്ല. ഇല്ല ഇല്ല, അങ്ങനെ നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയാണോ പ്രശ്നം ഉണ്ടായിരുന്നത് സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ബാക്ക് വാഷിംഗ് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഫോഴ്സ് ഡൗൺ ആവും, അപ്പോൾ ആ സമയത്ത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളൂ. അങ്ങനെയാണ് വർഷങ്ങളോളം, 25 വർഷത്തോളം ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം കാണുന്ന ഒത്തിരി ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും അതൊന്ന് റെക്കമെൻഡ് ചെയ്ത് ഇതിനകത്തേക്ക് കമൻ്റ് ആയിട്ട് ഇടുക. അതെ, ഒന്ന് കമൻ്റ് ചെയ്യണം. ഇത് ഉപയോഗിക്കുന്നവർ റിച്ച് പറയുന്നത് ശരിയാണോ നമുക്ക് അറിയണമല്ലോ, അപ്പോൾ ഇതൊന്ന് കമൻ്റ് ചെയ്തേക്ക്, ഉപയോഗിച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ബാക്ക് വാഷ് കാണിച്ചു തരാം. ഇതുണ്ട്, അഴുക്ക് പോകുന്നുണ്ടോ? കുറച്ച് നേരം ഇവരുടെ വെള്ളം ഫിൽട്ടർ ചെയ്തപ്പോൾ ഉണ്ടായ അഴുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത്ര അഴുക്ക് നമ്മുടെ വെള്ളത്തിലുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ വെള്ളത്തിലുള്ള കണ്ടാമിനൻസ് ഇതിനുള്ളിൽ കയറി പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത് മാത്രമാണ് ഞങ്ങൾ പറയുന്ന റെക്കമെൻഡേഷൻ. ഇത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാം, അത് അത്രയും അഷുറൻസിൽ ഞങ്ങൾ പറയുന്നു. അത് ഓരോ വെള്ളം അനുസരിച്ചിരിക്കും, എന്നാലും ഒരു ആവറേജ് ഒരു 5 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. അതായത് ഇവിടെ വെള്ളം പ്യുവർ ആയിട്ട് വരണം? ഏകദേശം ടാങ്കിലെ വെള്ളത്തിന്റെ ക്വാളിറ്റിയിലേക്ക് വരണം, കാരണം ടാങ്കിലെ വെള്ളം കൊണ്ടാണല്ലോ നമ്മൾ ഇത് ബാക്ക് വാഷ് ചെയ്യുന്നത്. അപ്പൊ സെയിം കളർ തന്നെ ഇവിടെ വരണം, അതേ പ്രഷർ മെയിൻറ്റൈൻ ആവണം. അപ്പൊ നമ്മുടെ ബാക്ക് വാഷിംഗ് പ്രോസസ് എല്ലാം കഴിഞ്ഞു, നമുക്ക് ഫിൽട്ടർ ലൈനിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഫിൽട്ടർ സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദീപചേട്ടൻ തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിപ്പം ഇതിപ്പോൾ ഫിൽട്ടേർഡ് ആയിട്ടുണ്ട്. ഫിൽട്ടേർഡ് വെള്ളം അടിപൊളിയാണല്ലോ. ഹാപ്പി ആയോ? ഹാപ്പി, ഹാപ്പി, അടിപൊളി. ഓക്കെ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ടല്ലേ. ഇതാണ് നമ്മൾ ആദ്യം ബോയിൽ ചെയ്തിട്ട് ശേഷമുള്ള വെള്ളം. ഇതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അത് കെമിക്കൽസ് ഇല്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് ആദ്യം തന്നെ പറഞ്ഞു. നമുക്ക് എന്തായാലും ദീപചടൻ തന്നെ എടുത്ത് ഒന്ന് നോക്കുക. ആയി വെള്ളം എടുത്തു. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജീര വെള്ളം തിളപ്പിച്ച പോലെയാണ് ഇത്. അതെ അതെ, ഇത് നല്ല പക്ക വൈറ്റ് ആയി. യെസ്, ഇവിടെ നിന്ന് വെച്ച് നോക്കട്ടെ, ഇത്രയും വ്യത്യാസം വരുന്നുണ്ടല്ലേ. നമ്മുടെ ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഇനി നമുക്ക് നേരെ വീട്ടിലുള്ള ലൈനിലേക്ക് ഔട്ട്പുട്ട് ഇടാം കേട്ടോ. ഇനി നമ്മുടെ ടാപ്പൊക്കെ നോക്കാം. ഇപ്പം എല്ലാം ടാപ്പിലേക്ക്, എല്ലാ ടാപ്പിലേക്കും വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഡൂബെ റിച്യൂസ്, ഇത് ഈ സാധനം ഇത് എത്ര വർഷമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെങ്ങനെയുണ്ട്, എന്തുമാത്രം ആൾക്കാർ കുറച്ച് ഇപ്പോൾ വർഷങ്ങളായില്ലേ, അപ്പോൾ അതെങ്ങനെയാണ് അതെല്ലാം ഒന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരണം, ഞാൻ ആരെ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ കംപ്ലയിൻറ്റ് വരാം എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണം. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും കൂടി ഒരു വാക്കിൽ തീർത്തു അല്ലേ. ഓക്കെ, ഇത് എൻ്റെ ഫാദറായിട്ട് ഫൗണ്ട് ചെയ്ത ഒരു സിസ്റ്റമാണ്, പേറ്റൻറ്റഡ് ആണ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ നിലവില് 23 years above ആയി. 23 years ആയി? ഓ ആയി. ശരിക്കും 1991 ഇത് വരുന്നത്, പക്ഷേ എസ്റ്റാബ്ലിഷ് ആവുന്നത് ഒരു 1998 കൂടിയാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഇത്രയും വരെയുള്ള കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഈ കമ്പനിക്കുണ്ട്. അത് ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു ബലമുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് നിന്ന് പോകുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ കേരളത്തിലുള്ള ആളുകൾ തന്നെ ഒരുപാട് റെഫറൻസ് പുറത്തേക്ക്, അതായത് തമിഴ്നാട്ടിലും പിന്നെ കർണാടകത്തിലുമൊക്കെ ഇഷ്ടംപോലെ യൂണിറ്റുകളുണ്ട്. നിലവിൽ എണ്ണയിലൊടുങ്ങാത്ത അത്രയും കസ്റ്റമേഴ്സ് ഇതിനുണ്ട്. അതെല്ലാവരും ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നത് അറിഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. കാരണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അങ്ങനെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. ഏകദേശം ഒരു
8500 ഇപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സും ഉണ്ട് നിലവിൽ. അത് വലുതും ചെറുതുമായിട്ടുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ പിന്നെ സർവീസിൻ്റെ കാര്യം എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 23 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കംപ്ലയിൻ്റ് ഇല്ലാതെ ഓടുന്നുണ്ട് തന്നെ. സത്യത്തിൽ ഇതിന് സർവീസിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും തരത്തിൽ റിക്വയർമെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളൊരു സെപ്പറേറ്റ് സർവീസിൻ്റെ സെക്ഷൻ തന്നെയുണ്ട് ഇപ്പോൾ. അപ്പോൾ സർവീസിലേക്ക് അറിയിച്ചാൽ തീർച്ചയായിട്ടും അത് ഓടി എവിടെയാണെങ്കിലും ഞങ്ങൾ എത്തുന്നതാണ്. ഇപ്പോൾ വീടുകൾ കൂടാതെ ഇപ്പോൾ വലിയ സ്ഥാപനങ്ങൾ ഏതാണ്, നമുക്ക് പരിചയമുള്ള സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ? ഓ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി വലിയ സ്ഥാപനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒബ്റോൺ മാള്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 12 വർഷമായിട്ട് ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഞങ്ങളുടെ ഈ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് അതിനെപ്പറ്റി. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒബ്റോൺ മാളിലാണെങ്കിൽ ഒരു 45 കോടിയോളം ലിറ്റർ ഇതുവരെ മെയിൻ്റനൻസ് ഇല്ലാതെ ഈ ഒരൊറ്റ പ്ലാന്റ് കൊണ്ട് ഓടി എന്നുള്ളതാണ് എൻ്റെ കാര്യം. അത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അത് ആ ഒരു ചാനലല്ല, യൂട്യൂബിൽ ലിങ്കുണ്ട്, അതിനകത്ത് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഒബ്റോൺ മാൾ പോലെ വലിയ സ്ഥാപനങ്ങളിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതിപ്പോൾ കേരളത്തിനുള്ളിലും പുറത്തും ആയിട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ വീടുകൾ മാത്രമല്ല വലിയ സ്ഥാപനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് എനിക്ക് ദീപുചേട്ടന് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. അപ്പൊ എനിക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ടൊന്നും അല്ല തന്നിരിക്കുന്നത്, ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോ എന്തായാലും എനിക്ക് വലിയ സന്തോഷം, കാരണം ഇത്രയും നല്ലൊരു സാധനം എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഇതൊന്നും നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും കൂടെ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം ഇപ്പോൾ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായി മാറിയിരിക്കുക. അപ്പൊ എന്തായാലും എനിക്കും എന്റെ ഫാമിലിക്കും ഇതുപോലെ നല്ലൊരു സാധനം തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്, നിങ്ങൾ ഇവിടെ വന്ന് സെറ്റ് ചെയ്തതിന് വളരെ താങ്ക് യു വെരി മച്ച്. തീർച്ചയായും. അപ്പൊ എന്തായാലും ഇനിയും കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, എന്നാലും ഇടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ വേണം. കംപ്ലൈന്റ് ഉള്ളപ്പോഴാണല്ലോ എപ്പോഴും കോണ്ടാക്ട് ഉള്ളത്. ഞങ്ങൾ എന്തായാലും നിങ്ങളെ വിളിക്കും, നിലവിലുള്ള കസ്റ്റമേഴ്സിനെ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറുണ്ട്. ശരി ശരി, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. പിന്നെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഞാൻ ഇടയ്ക്കൊന്നും ഇടാം, കാരണം ഈ പറയുന്നതൊക്കെ ശരിയാണോ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ, താങ്ക് യു. അപ്പോൾ എന്തായാലും താങ്ക്സ്, ഇനിയും കാണാം. എനിക്കില്ലേ, പിന്നെ കൊള്ളാം, ഇത് അവസാനം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. അടിപൊളിയാവട്ടെ എല്ലാ കാര്യങ്ങളും, വെള്ളത്താൽ എല്ലാ പ്രശ്നങ്ങളും റെഡിയാവട്ടെ. ആണല്ലോ, വെള്ളമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, വെള്ളം കൂടി അല്ലേ. അപ്പോ സന്തോഷം വന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി.